നമസ്കാരം വെൽക്കം ബാക്ക് ടു റിയാസ് വേൾഡ് ഓഫ് ബാങ്കിംഗ് അപ്പൊ ഞാൻ ഇന്ന് ഐ ബി ബി എസ് ക്ലാസ് 2018 പ്രിലിംസിന്റെ സിംപ്ലിഫിക്കേഷനിൽ നിന്നുള്ള 5 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് ആ ഇയറിൽ 2018 പ്രിലിംസിന് 10 പ്രോബ്ലംസ് വന്നു അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ 5 ചെയ്യുന്നത് 5 അടുത്ത വീഡിയോയിലിടാം അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലോ അപ്പൊ 10 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് സിംപ്ലിഫിക്കേഷൻ അപ്പോ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എല്ലാവരും എന്റെ വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറയാം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ എക്സ് സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റിന്റെ അകത്താണ് 9² + 34 എന്നുള്ളത് ബ്രാക്കറ്റിന്റെ അകത്താണ് ഡിവൈഡഡ് ബൈ 5 = 39 അതാണ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് 9² വാല്യൂ എത്രയാ 81 പ്ലസ് 34 ഡിവൈഡഡ് ബൈ 5 = 39 ഇങ്ങനെ എഴുതാലോ 9² വാല്യൂ എത്രയാ 9² എന്ന് പറഞ്ഞാൽ 9 × 9 × 9 ആണ് 9² എന്ന് പറഞ്ഞാൽ 9 × 9 = 81 അപ്പൊ നമുക്ക് ചെയ്യാം എക്സ് സ്ക്വയർ പ്ലസ് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന വാല്യൂ എത്രയാ 115 അതായത് 81 + 34 എന്ന് പറഞ്ഞാൽ എത്രയാ 115 divided by 5 = 39 x square plus 115 divided by 5 എന്ന് പറഞ്ഞാൽ എത്രയാ 23 അല്ലേ 115 divided by 5 എന്ന് പറഞ്ഞാൽ എത്രയാ 23 = 39 അപ്പോ എക്സ് സ്ക്വയർ = 39 ഈ 23 അങ്ങോട്ട് കൊണ്ടുവരണം -23 = 60 എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് 60 എന്ന് കിട്ടിയേക്കുന്നത് നമ്മൾ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എക്സ് = സ്ക്വയർ റൂട്ട് ഓഫ് 60 ആൻസർ ഈസ് 4 എക്സ് = 4 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ് അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ സ്ക്വയർ റൂട്ട് ഓഫ് 16 ദാറ്റ് ഈസ് 4 ആണ് അപ്പൊ ആൻസർ എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം 6 × 16 × 5 / 3 − x² = 96 അപ്പൊ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തുടങ്ങിയാലോ അപ്പൊ നമുക്ക് 6 × 16 × 5 / 3 − x² = 96 ഇവിടെ ക്യാൻസൽ ആയി പോലെ 2 × 3 × 6 ക്യാൻസൽ ആയി പോലെ ബാക്കി എന്താ പറഞ്ഞേ 2 × 16 × 5 − x² = 96 ഇതിന്റെ വാല്യൂ എത്രയാ 16 × 5 എത്രയാ 80 16 × 5 എത്രയാ 80 × 2 എത്രയാ 160 160 − x² = 96 നമ്മളെന്താ ചെയ്യണേ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണേ എക്സ് സ്ക്വയർ = 160 − 96 160 − 96 എത്രയാ 64 അല്ലേ അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് 64 ദാറ്റ് ഈസ് 8 എക്സിന്റെ വാല്യൂ 8 ആയിരിക്കും ക്ലിയർ ആയോ ക്ലിയർ ആയി വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം റൂട്ട് ഓഫ് 124 + x + 169 = 80 ഇതാണ് ചെയ്യേണ്ടത് അപ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 124 + 169 ചെയ്യണം അപ്പൊ അതെന്ന് പറയുന്നത് 293 അതായത് 124 + 169 (293 + x) ഈ എക്സിനെ അതുപോലെ തന്നെ ഇടണം + x = 80 ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യണം സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത് ഇതെന്താ പറഞ്ഞത് സ്ക്വയർ ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത് 293 + x എന്ന് വരും ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ 18 സ്ക്വയർ എത്രയാ 324 അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ 324 − 293 ദാറ്റ് ഈസ് 31 ക്ലിയർ ആയോ
എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഫോർത്ത് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫോർത്ത് പ്രോബ്ലം ഇങ്ങനെയാണ്, 28 ഞാനൊരു ഈസി ആയിട്ട് സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതിൽ പോയി കാണുക. അപ്പൊ ഞാൻ ഈസി ആയിട്ട് ഒരു പ്രോബ്ലം സാധിച്ചു തരാം. 28 സ്ക്വയർ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു, 28 അത് നമ്മൾ 28 എഴുതണം. മൂന്ന് ലൈൻസ് എഴുതണം. നമ്മള് 8 സ്ക്വയർ ആദ്യം എഴുതണം. 8 സ്ക്വയർ എത്രയാ? 64. 28 സ്ക്വയർ ആണല്ലോ. അതായത് ഇതില് തേർഡ് ലൈനിൽ 8 സ്ക്വയർ എഴുതണം. 64 കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പാടില്ല, 4 മാത്രം. 64 4 മാത്രമേ എഴുതാൻ പാടുള്ളൂ, ബാക്കി 6 ഇപ്പത്തേട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം. സിക്സ് എഴുതിയല്ലോ. ഇനി നമുക്ക് ഈ ലൈനില് 2 സ്ക്വയർ എഴുതണം. 2 സ്ക്വയർ എഴുതിയാ 4. ഇനി തേർഡ് വണ്ണില് എന്താ ചെയ്യുന്ന, 2 × 8 × 2. അതായത് ഈ 2 × 8 × 2 അപ്പൊ അതെത്രയാ? 32. 32 2 മാത്രമേ എഴുതാൻ പാടുള്ളൂ, 3 ഇതിന്റെ മെയിൽ എഴുതണം. അപ്പൊ ആൻസർ എന്താ? ആഡ് ചെയ്യണം എന്നിട്ട് 784. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങള് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് എങ്ങനെ സ്ക്വയർ കണ്ടുപിടിക്കാന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതിൽ കയറി നോക്കണം. അപ്പൊ 28 സ്ക്വയർ എത്രയാ? 784. 28 സ്ക്വയർ 784 ആണ്. 784 − x³ = 7³ എത്രയാ? 7³ എന്ന് പറയണ്ടാ, 7 × 7 × 7 7³ എത്രയാ? ഏതോ ഒരു നമ്പറിന്റെ ക്യൂബ് ആണ് 216 എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ? ഏത് നമ്പറിന്റെ ക്യൂബ് ആണെന്ന് അറിയോ? 6 ക്യൂബ് ആണ് 216 എന്ന് പറയുന്നത്. അപ്പൊ വാല്യൂ ഓഫ് x = 6. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 28 സ്ക്വയർ കണ്ടിരിക്കണം. ചിലവർ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും 28 × 28. അത് ആവശ്യമില്ല, ഈസി മെത്തേഡ്സ് ഉണ്ട്. അത് നോക്കി നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തേ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ 28 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 784 − x³ = 7³ എന്ന് പറഞ്ഞാൽ 384 − x³ = 568 x³ = 216 അപ്പൊ എക്സ് എത്രയാ? ഏതോ ഒരു നമ്പറിന്റെ ക്യൂബ് ആണ് 216 എന്ന് പറഞ്ഞത്. 6 ക്യൂബ് ആണ് 216 എന്ന് പറയുന്നത്. ആൻസർ ഈസ് 6. എക്സിന്റെ വാല്യൂ കിട്ടിയല്ലോ 6. എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോവാം. 298 − 13² − 2³ = x × 11. അപ്പൊ എങ്ങനെ എഴുതണം? 298 − 13² എത്രയാ? 13² എന്ന് പറഞ്ഞാൽ 169. എങ്ങനെ 13² ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഞാൻ കാണിച്ചു തരാം. 13² 3 ഡാഷ് വരയ്ക്കുക. ഈ തേർഡ് ഡാഷിൽ 3 സ്ക്വയർ എഴുതുക. 3 സ്ക്വയർ എത്രയാ? 3 ഡാഷ് വരയ്ക്കുക. തേർഡ് ലൈനിൽ 3 സ്ക്വയർ എത്രയാ? 3 സ്ക്വയർ എത്രയാ? 9. ഇനി ചെയ്യണേ 1 സ്ക്വയർ, അതായത് ഈ 3 സ്ക്വയർ ആണ് 9 ഇവിടെ എഴുതിയേക്കണം. ഇനി 1 സ്ക്വയർ ഫസ്റ്റ് ഡാഷിൽ എഴുതുക. ഇനി എന്താ ചെയ്യണ്ടേ?
ഈ 32 ആണല്ലോ അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ആക്ഷൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1 ഇൻടു 3 ഇൻടു 2 അതായത് ഈ 1 ഇൻടു 3 ഇൻടു 2 ഈ 2 ആണ് എഴുതേണ്ടത് ക്ലിയർ ആയോ അപ്പോൾ എന്താണ് 1 ഇൻടു 3 ഇൻടു 2 എത്ര 6 അപ്പോൾ 13 സ്ക്വയർ കിട്ടിയില്ലേ 169 169 മൈനസ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ 2 ഇൻടു 2 ഇൻടു 2 ദാറ്റ് ഈസ് 8 8 ഈസ് ഈക്വൽ ടു x ഇൻടു 11 ഇതെന്ന് ചെയ്യണേ 2 9 8 minus 169 എന്ന് പറഞ്ഞാൽ എത്രയാ 129 129 minus 8 120 അതായത് 121 is equal to x into 11 ആണ് വരുന്നത് അല്ലേ അല്ലേ x into 11 അല്ലേ വരുന്നത് അപ്പൊ x എങ്ങനെയാ 121 divided by 11 x is equal to 11 clear ആയോ എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. പിന്നെ ഐഡിയസ് ക്ലാസ് 2018 സിംപ്ലിഫിക്കേഷനിലെ 5 പ്രോബ്ലംസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോ നാളെ തന്നെ എന്തായാലും ഇടാം. അപ്പോ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു.